Today, മറ്റൊരു വീഡിയോ ലെസ്സണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്ലസ് ടു കെമിസ്ട്രിയിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ സർഫസ് കെമിസ്ട്രിയുടെ ഒന്നാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ധാരാളം റിയാക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? സർഫസിൽ നടക്കുന്നു. അപ്പൊ അങ്ങനത്തെ റിയാക്ഷൻസിനെ ഒക്കെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തില് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്ക് തുടങ്ങാം സർഫസ് കെമിസ്ട്രി. നമ്മൾ സർഫസ് കെമിസ്ട്രിയിൽ ആദ്യം പഠിക്കുന്ന ടേം എന്താണെന്ന് പറഞ്ഞാൽ അഡ്സോർപ്ഷൻ ആണ്. എന്താണ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു സബ്സ്റ്റൻസ്, ഇപ്പോൾ ഒരു സ്പോഞ്ച് ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഒരു സ്പോഞ്ചിൽ ഇപ്പോൾ കുറച്ച് പാർട്ടിക്കിൾസ് ആ സ്പോഞ്ചിന്റെ സർഫസിലാണ് എന്ത് ചെയ്യുന്നുള്ളൂ, അറ്റാച്ച് ചെയ്തിരിക്കുന്നുവെങ്കിൽ ഉള്ളിലേക്ക് പോകുന്നില്ല. ഈ സബ്സ്റ്റൻസിന്റെ ഉള്ളിലേക്ക് പോവാതെ ഇതിന്റെ സർഫസിൽ മാത്രം എന്താണ് പറ്റിപ്പിടിച്ചിരിക്കുന്നതെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് അഡ്സോർപ്ഷൻ. അപ്പൊ അഡ്സോർപ്ഷൻ എന്താണ്? ദ അക്യുമുലേഷൻ ഓഫ് മോളിക്കുലാർ സ്പീഷീസ് അറ്റ് ദ സർഫസ് റേദർ ദാൻ ഇൻ ദ ബൾക്ക് ഓഫ് എ സോളിഡ് ഓർ ലിക്വിഡ് ഇസ് കോൾഡ് അഡ്സോർപ്ഷൻ. ഓക്കെ, എന്താണ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിന്റെയോ അല്ലെങ്കിൽ ഒരു സോളിഡിന്റെയോ സർഫസിൽ മാത്രം എന്ത് ചെയ്യുന്നു, ഈ മോളിക്കുലാർ സ്പീഷീസ് വന്ന് അക്യൂമുലേറ്റ് ചെയ്യുന്നു, കൂടിച്ചേർന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നു സർഫസിൽ മാത്രം, ഉള്ളിലേക്ക് പോകുന്നില്ല. ബൾക്ക് പാർട്ടിക്കിൾസ് സർഫസിൽ മാത്രം പറ്റിപ്പിടിച്ചിരിക്കുന്നുവെങ്കിൽ അതിനെ അഡ്സോർപ്ഷൻ എന്ന് പറയും. അതിനൊരു എക്സാമ്പിൾ നോക്കിയാൽ വാട്ടർ വേപ്പേഴ്സ് ഇൻ സിൽക്ക് ജെൽ, പുതിയ ബാഗ് അതുപോലെ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് കാണുമല്ലോ, ആ പാക്കറ്റിനെ പറയുന്ന പേരാണ് സിലിക്ക ജെൽ. അത് സിലിക്ക ജെല് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സിലിക്ക ജെൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ, ബാഗിലും വാട്ടർ ബോട്ടിലുകളിലും ഈ വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, സിലിക്ക ജെല് വലിച്ചെടുക്കും, അല്ലെങ്കിൽ അതെന്ത് അഡ്സോർബ് ചെയ്യും. അവിടെ നടക്കുന്ന പ്രോസസ് അഡ്സോർബ് ആണ്. സിലിക്ക ജെല്ലിന്റെ സർഫസിൽ മാത്രമേ വാട്ടർ വേപ്പേഴ്സ് വന്ന് സ്റ്റിക്ക് ചെയ്തിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ പറ്റിപ്പിടിച്ചിരിക്കുകയുള്ളൂ. സിലിക്ക ജെല്ലിന് ഉള്ളിലേക്ക് പോവില്ല. ഉള്ളിലേക്ക് പോവാതെ സർഫസിൽ മാത്രം പാർട്ടിക്കിൾസ് വന്ന് അഡ്സോർ എന്താണ് പറ്റിപ്പിടിച്ചിരിക്കുന്നെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് അഡ്സോർപ്ഷൻ. ഓക്കെ, മനസ്സിലാക്കി പഠിച്ചു പോവാ. അപ്പൊ മറ്റൊരു ഉദാഹരണം നോക്കാം. ഗ്യാസസ് ലൈക്ക് ഒ ടു എച്ച് ടു ആൻഡ് കാർബൺ മോണോക്സൈഡ് ഓൺ ആക്ടിവേറ്റഡ് ചാർക്കോൾ. ആക്ടിവേറ്റഡ് ചാർക്കോളിൽ ആക്ടിവേറ്റഡ് ചാർക്കോളിന്റെ പുറത്ത്, അതായത് അതിന്റെ സർഫസില് ഓക്സിജനും ഹൈഡ്രജനും അതുപോലെ കാർബൺ മോണോക്സൈഡും വന്ന് അതിന്റെ സർഫസ് ആക്ടിവേറ്റഡ് ചാർക്കോളിന്റെ സർഫസിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ, അതിന്റെ ഉള്ളിലേക്ക് പോകത്തില്ല. അപ്പൊ സർഫസിൽ മാത്രം വന്നിരിക്കുന്ന ഫിനോമിനെ പറയുന്ന പേരാണെന്ത്, അഡ്സോർപ്ഷൻ. അടുത്ത പോയിന്റ് നോക്കാം. ഡ്യൂറിംഗ് അഡ്സോർപ്ഷൻ, അഡ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് സർഫസ് എനർജി ഡിക്രീസസ്, ഈ സർഫസിലുള്ള എനർജി എന്ത് ചെയ്യും, കുറയും. സർഫസ് എനർജി ഡിക്രീസസ്, ദിസ് ഡിക്രീസ് അപ്പിയേഴ്സ് അറ്റ് ഹീറ്റ്. ഈ സർഫസിലെ എനർജി കുറയും എന്ന് പറഞ്ഞു. ഈ എനർജി കുറയുന്നത് എന്തിന്റെ രൂപത്തിലാണ്, ഹീറ്റിന്റെ രൂപത്തിലാണ്. അതായത് ഹീറ്റ് ഇവിടെ നിന്ന് ലിബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് പ്രോസസ്സാണ്, എക്സോതെർമിക് പ്രോസസ്സാണ്. ആ പോയിന്റ് ഇവിടെ കിട്ടിയോ? അഡ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് സർഫസ് എനർജി കുറയും. സർഫസ് എനർജി കുറയും എന്ന് പറഞ്ഞാൽ ആ കുറവ് എന്തിന്റെ രൂപത്തിലാണ്, എനർജി ഹീറ്റ് എനർജിയുടെ രൂപത്തിലാണ്. എന്ത് ചെയ്യുന്നത്, ഹീറ്റ് എനർജിയാണ് കുറയുന്നത്. അപ്പൊ ഹീറ്റ് എനർജി കുറയുക എന്ന് പറഞ്ഞാൽ അവിടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ സബ്സ്റ്റൻസിലുള്ള ഹീറ്റിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ഹീറ്റ് ലിബറേറ്റ് ചെയ്യാണ്. ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ പ്രോസസ്സിന് എന്തെന്ന് പറയാം, എക്സോതെർമിക് പ്രോസസ് എന്ന് പറയാം. അപ്പൊ അഡ്സോർപ്ഷൻ ഈസ് എ എക്സോതെർമിക് പ്രോസസ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അഡ്സോർബെന്റ് ആൻഡ് അഡ്സോർബേറ്റ്. എന്താണ് അഡ്സോർബെന്റും അഡ്സോർബേറ്റും എന്ന് പറഞ്ഞാൽ, ആ അഡ്സോർപ്ഷൻ എന്ന പ്രോസസ്സിൽ പങ്കെടുക്കുന്ന രണ്ട് പേരുണ്ട്, അതാണ് അഡ്സോർബെന്റും അഡ്സോർബേറ്റും. അപ്പൊ എന്താണ് അഡ്സോർബെന്റും അഡ്സോർബേറ്റും എന്ന് നോക്കാം. ഇതൊരു സബ്സ്റ്റൻസ് ആണ്. ഈ സബ്സ്റ്റൻസിന്റെ സർഫസിലായിട്ട് കുറച്ച് പാർട്ടിക്കിൾസ് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പാർട്ടിക്കിൾസ് ഈ സർഫസിന് ഉള്ളിലേക്ക് പോകുന്നില്ല, എന്നാൽ ഇതിന്റെ സർഫസിലാണ് വന്നിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അതിനെയാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു അഡ്സോർപ്ഷൻ പ്രോസസ് ആണ്. ഇതിന്റെ സർഫസിലാണ് പാർട്ടിക്കിൾസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളവിടെ ശ്രദ്ധിക്കുക, ഏത് സബ്സ്റ്റൻസിന്റെ സർഫസിലാണോ പാർട്ടിക്കിൾസ് വന്നിരുന്നത്, അഡ്സോർബ് ചെയ്തത്, ആ സർഫസിനെ പറയുന്ന പേരാണ് അഡ്സോർബെന്റ്. ക്ലിയർ ആണല്ലോ. അഡ്സോർബെന്റ് എന്ന് പറഞ്ഞാൽ സർഫസ് ആയിരിക്കും, സർഫസിനെ പറയുന്ന പേരാണ് അഡ്സോർബെന്റ്. ഇനി അഡ്സോർബേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഏത് പാർട്ടിക്കിൾ ആണോ ഈ സബ്സ്റ്റൻസിന്റെ മുകളിലായിട്ട് വന്ന് അഡ്സോർബ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ബ്ലൂ കളർ കാണിച്ചിരിക്കുന്ന ഈ പാർട്ടിക്കിൾസ് ആണ് ഇതിന്റെ സർഫസിൽ വന്നിരിക്കുന്നത്. അപ്പോ ഏത് പാർട്ടിക്കിൾ ആണോ ഈ എന്താണ് ഈ സബ്സ്റ്റൻസിന്റെ സർഫസിൽ വന്നിരുന്നത്, ആ പാർട്ടിക്കിളിനെ വിളിക്കുന്ന പേരാണ് അഡ്സോർബേറ്റ്.
ഏത് സർഫസിലാണോ വന്നിരുന്നത് ആ സർഫസിനെ പറയുന്ന പേര് അഡ്സോർബന്റ്, ഏത് പാർട്ടിക്കിൾ ആണോ വന്നത് ആ പാർട്ടിക്കിളിനെ വിളിക്കുന്ന പേര് അഡ്സോർബേറ്റ്. അപ്പൊ അഡ്സോർബന്റ് അഡ്സോർബേറ്റും എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. സർഫസ് ഓൺ വിച്ച് അഡ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ഈസ് കോൾഡ് അഡ്സോർബന്റ്. ഏത് സർഫസിലാണോ അഡ്സോർപ്ഷൻ നടക്കുന്നത്, അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിന്റെ സർഫസിൽ മാത്രം പാർട്ടിക്കിൾസ് വന്നിരിക്കുന്നതിനെ പറയുന്ന പേരാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്. അപ്പോ സർഫസ് ഏത് സർഫസിലാണോ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ് അവിടെ നടക്കുന്നത് ആ സർഫസിനെ വിളിക്കുന്ന പേരാണ് അഡ്സോർബന്റ്. അപ്പോൾ ഈ സർഫസിനെ നമുക്ക് എന്തെന്ന് പറയാം, ഈ സർഫസിനെ നമുക്ക് അഡ്സോർബന്റ് എന്ന് പറയാം, ഈ സർഫസിനെ അഡ്സോർബന്റ് എന്ന് പറയാം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം, സിലിക്കാജലും ചാർക്കോളും. ഞാൻ നേരത്തെ പറഞ്ഞു സിലിക്കാജലിലെ വാട്ടർ വേപ്പർ വന്നിരിക്കുകയാണ്. അപ്പൊ സിലിക്കാജലാണ് അവിടുത്തെ സർഫസ്. അപ്പോൾ ഇവിടുത്തെ സർഫസ് ആരാണ്, സിലിക്കാജല്. അത് ചാർക്കോളിൽ, ആക്ടിവേറ്റഡ് ചാർക്കോളിൽ ഞാൻ പറഞ്ഞു കാർബൺ മോണോക്സൈഡ് അതുപോലെ ഹൈഡ്രജൻ ഓക്സിജൻ ഒക്കെ വന്നിരിക്കുന്നു. അപ്പോ ഹൈഡ്രജൻ ഓക്സിജനും ഏതിന്റെ സർഫസിലാണ് വന്നിരിക്കുന്നത്, ചാർക്കോളിന്റെ. അപ്പോൾ ചാർക്കോൾ ആണ് അവിടുത്തെ അഡ്സോർബന്റ്. അതുപോലെ ഏത് സ്പീഷീസ് ആണോ അല്ലെങ്കിൽ ഏത് പാർട്ടിക്കിൾ ആണോ അഡ്സോർബ് ചെയ്തത് ആ പാർട്ടിക്കിളിനെ വിളിക്കുന്ന പേരാണ് അഡ്സോർബേറ്റ്. ഓക്കെ, ഇവിടെ ഈ പാർട്ടിക്കിൾസ് ആണ്, ഈ നീല കളറിൽ കാണിച്ചിട്ടുള്ള ഈ പാർട്ടിക്കിൾസ് ആണ് അഡ്സോർബ് ചെയ്തത്, ഈ സർഫസിൽ അഡ്സോർബ് ചെയ്തത് ആ പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് അഡ്സോർബേറ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അഡ്സോർബന്റ് അഡ്സോർബേറ്റും ക്ലിയർ ആയല്ലോ. അഡ്സോർബന്റ് സർഫസ്, അഡ്സോർബേറ്റ് ഏത് പാർട്ടിക്കിൾ ആണോ അഡ്സോർബ് ചെയ്തത് അതിനെ പറയുന്ന പേരാണ് അഡ്സോർബേറ്റ്. ഓക്കെ, അഡ്സോർപ്ഷൻ എന്താണ്, നമ്മൾ അഡ്സോർപ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ മറ്റൊരു പ്രോസസ് ആണ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ എ ബി ആണ് ഇവിടെ. നേരത്തെ ഇവിടെ എ ഡി ആയിരുന്നെങ്കിൽ ഇവിടെ എ ബി എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അബ്സോർപ്ഷൻ എന്ന് വരും. എന്താണ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ, അഡ്സോർപ്ഷൻ പഠിച്ചാൽ ഇതും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം അഡ്സോർപ്ഷനുമായിട്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇപ്പോ കണ്ടല്ലോ ഇത്രയും പാർട്ടിക്കിൾസ് ഒരു സർഫസിന്റെ ഉള്ളിലേക്കാണ് പോകുന്നതെങ്കിൽ, എന്താണ് സർഫസിന്റെ ഉള്ളിലേക്കാണ് പാർട്ടിക്കിൾസ് പറ്റിപ്പിടിച്ചിരിക്കുന്നുവെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നേരത്തെ സർഫസിലായിരുന്നു പാർട്ടിക്കിൾസ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത്, എന്നാൽ അബ്സോർപ്ഷൻ വരുമ്പോൾ അഡ്സോർപ്ഷനിലെ പാർട്ടിക്കിൾസ് സർഫസിലായിരുന്നു പറ്റിപ്പിടിച്ചിരുന്നത്, എന്നാൽ അബ്സോർപ്ഷൻ എന്ന പ്രോസസ്സിൽ വരുമ്പോൾ പാർട്ടിക്കിൾസ് എങ്ങോട്ട് പോകും, ഉള്ളിലേക്കാണ് പോകുന്നത്. അക്യൂമുലേഷൻ ഓഫ് മോളിക്കുലാർ സ്പീഷീസ് ഓൺ ദ ബൾക്ക് ഓഫ് ദ സോളിഡ് ദാൻ ഓൺ ദ സർഫസ് ഇസ് നോൺ ആസ് അബ്സോർപ്ഷൻ. ഉള്ളിലേക്കാണ്, ഒരു സോളിന്റെ ബൾക്കിലേക്കാണ്, അല്ലെങ്കിൽ ഒരു സോളിന് ഉള്ളിലാണ് മോളിക്കുലാർ സ്പീഷീസ് അക്യൂമുലേറ്റ് ചെയ്യുന്നുവെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഉള്ളിലായിരിക്കും ആര് കാണുന്നത്, മോളിക്യൂൾസ് കാണുന്നത്. അപ്പോ ഈ ഭാഗം നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. എന്നാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം, ഡിസോർപ്ഷൻ. എന്താണ് ഡിസോർപ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ അഡ്സോർപ്ഷൻ എന്താണെന്ന് പഠിച്ചു, നമ്മൾ ഇനി അഡ്സോർപ്ഷനെ പറ്റിയായിരിക്കും കൂടുതലും പഠിക്കുന്നത് കേട്ടോ. നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം പഠിച്ച കാര്യം എന്താണ്, സർഫസിൽ മാത്രം വന്നിരിക്കുന്ന പ്രോസസ്സിനെ, സർഫസിലാണ് പാർട്ടിക്കിൾസ് വന്നിരിക്കുന്നതെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്, അഡ്സോർപ്ഷൻ. അങ്ങനെയെങ്കിൽ ഡിസോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദ പ്രോസസ് ഓഫ് റിമൂവിങ് ആൻ അഡ്സോർബ്ഡ് സബ്സ്റ്റൻസ് ഫ്രം ദ സർഫസ് ഓൺ വിച്ച് ഇറ്റ് ഈസ് അഡ്സോർബ്ഡ് ഈസ് കോൾഡ് ഡിസോർപ്ഷൻ. ഒരു സബ്സ്റ്റൻസില് ഒരു പാർട്ടിക്കിൾ അഡ്സോർബ് ചെയ്താണ് ഇരിക്കുന്നുവെങ്കിൽ, അതായത് അതിന്റെ സർഫസിൽ വന്നാണ് ഇരിക്കുന്നുവെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, എനിക്ക് എന്ത് ചെയ്യണം, ആ സർഫസിൽ നിന്ന് എടുത്തു മാറ്റണം, അല്ലെങ്കിൽ ആ സർഫസ്, ഈ സർഫസിൽ നിന്ന് എനിക്ക് ഈ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ആ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിസോർപ്ഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് റിമൂവിങ് ആൻഡ് അഡ്സോർബ്ഡ് സബ്സ്റ്റൻസ് ഫ്രം എ സർഫസ് ഓൺ വിച്ച് ഇറ്റ് ഈസ് അഡ്സോർബ്ഡ് ഈസ് കോൾഡ് ഡിസോർപ്ഷൻ. സർഫസിൽ കുറച്ച് പാർട്ടിക്കിൾസ് അഡ്സോർബ് ചെയ്തിരിക്കുന്നുവെങ്കിൽ ആ അഡ്സോർബ് ചെയ്ത പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യണം, എനിക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിസോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ പഠിച്ച അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസസ് നമുക്ക് എന്താണെന്ന് ഒരു ടേബിൾ വഴി നമുക്ക് നോക്കാം. എന്താണ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ, അഡ്സോർപ്ഷൻ അബ്സോർപ്ഷൻ നോക്കുക, രണ്ടിന്റെ സ്പെല്ലിങ് ഇതില് എ ഡി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിൽ എ ബി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡ്സോർപ്ഷൻ എ ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്സോർപ്ഷൻ എന്തായിരുന്നു, അതായത് ഒരു സർഫസിൽ മാത്രം പാർട്ടിക്കിൾസ് വന്നിരിക്കുന്നു, അതിന്റെ ഉള്ളിലേക്ക് പോകുന്നില്ല, അതാണ് അഡ്സോർപ്ഷൻ. അപ്പൊ നമുക്ക് അതിന്റെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാം. ഈ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് അത് സർഫസിലാണ് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. സർഫസ് ഇറ്റ് ഒക്കേഴ്സ് ഓൺ ദ സർഫസ്. ഈ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ് സർഫസിൽ മാത്രമാണ് നടക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞത് സർഫസിൽ നടക്കുന്ന പ്രോസസ് ആണെന്ന്.
adsorption. അതുകൊണ്ട് ഇറ്റ് ഈസ് എ സർഫസ് ഫിനോമിനൻ എന്ന് വേണമെങ്കിൽ പറയാം. സർഫസിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ത് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ അബ്സോർപ്ഷന്റെ കാര്യം നോക്കിയേ, ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ബൾക്ക് ഓഫ് ദ സോളിഡ്. ഒരു സോളിഡിന്റെ അല്ലെങ്കിൽ ഒരു ലിക്വിഡിന്റെ ഒരു സോളിഡിന്റെ എന്താണ് ബൾക്ക്, അതായത് അതിന്റെ ഉള്ളിലേക്കാണ് ഈ അഡ്സോർപ്ഷൻ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ബൾക്ക്. ഒരു സോളിഡ് എടുത്താൽ അതിന്റെ ഉള്ളിലാണ് എന്ത് നടക്കുന്നത്, അബ്സോർപ്ഷൻ നടക്കുന്നത്. എന്നാൽ അതിന്റെ സർഫസിലാണ് എന്ത് നടക്കുന്നത്, അഡ്സോർപ്ഷൻ എന്ന പ്രോസസ് ആണ്. സർഫസിലാണെങ്കിൽ അത് അഡ്സോർപ്ഷൻ ആയിരിക്കും, ഉള്ളിലാണെങ്കിൽ അത് അബ്സോർപ്ഷൻ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഫിനോമിനൻ ഇൻ വിച്ച് കോൺസെൻട്രേഷൻ ഓഫ് അഡ്സോർബേറ്റ് ഈസ് ഹയർ ഓൺ ദ സർഫസ് ദാൻ ഇൻ ദ ബൾക്ക്, അതാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ അഡ്സോർബേറ്റിന്റെ, അഡ്സോർബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് പാർട്ടിക്കിളാണോ ഏത് പാർട്ടിക്കിളാണോ അത് അഡ്സോർബ് ചെയ്തത് ആ പാർട്ടിക്കിളിനെ വിളിക്കുന്ന പേരാണ് അഡ്സോർബേറ്റ് എന്ന് പറയുന്നത്. അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സിൽ നമ്മൾ നോക്കിയാൽ ഈ അഡ്സോർബേറ്റിന്റെ കോൺസെൻട്രേഷൻ സർഫസിൽ കൂടുതലായിരിക്കും ദാൻ ഇൻ ദ ബൾക്ക്. ബൾക്കിൽ ഉള്ളതിനേക്കാളും അപേക്ഷിച്ച് സർഫസിലുള്ള കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും എന്തില്, അഡ്സോർപ്ഷനിൽ. അങ്ങനെയാണെങ്കിൽ അബ്സോർപ്ഷൻ എന്താണെന്ന് നോക്കാം. ഫിനോമിനൻ ഇൻ വിച്ച് കോൺസെൻട്രേഷൻ ഓഫ് അബ്സോർബേറ്റ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ മെറ്റീരിയൽ. ഒരു ആ പ്രോസസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അബ്സോർബേറ്റിന്റെ കോൺസെൻട്രേഷൻ എല്ലായിടത്തും ഒരുപോലെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. അഡ്സോർപ്ഷൻ ഒക്കേഴ്സ് റാപ്പിഡ് ഇൻ ബിഗിനിങ് ബട്ട് ഇറ്റ്സ് റേറ്റ് സ്ലോലി ഡിക്രീസസ്. അതായത് അഡ്സോർപ്ഷൻ എന്ന പ്രോസസ്സ് തുടക്കത്തിൽ വളരെ സ്പീഡിലായിരിക്കും നടക്കുന്നത്, പിന്നെ പിന്നെ അവൻ പതിയെ പതിയെ എന്ത് ചെയ്യും, ആ അതിന്റെ റേറ്റ് അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് പതുക്കെ പതുക്കെ ഡിക്രീസ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ആദ്യം തുടക്കത്തിൽ വളരെ സ്പീഡിലായിരിക്കും അഡ്സോർപ്ഷൻ നടക്കുന്നതെങ്കിൽ പിന്നെ പിന്നെ അത് വളരെ സ്ലോ ആയിട്ട് വന്ന് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അഡ്സോർപ്ഷന്റെ കാര്യം. ഇനി അബ്സോർപ്ഷന്റെ കാര്യം നോക്കിയാൽ അബ്സോർപ്ഷൻ ഒക്കേഴ്സ് ഇൻ യൂണിഫോം റേറ്റ്. അവൻ ആദ്യവും തുടക്കത്തിലുള്ള അതേ സ്പീഡ് തന്നെയായിരിക്കും പിന്നെ അവസാനം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് യൂണിഫോം റേറ്റ് ആയിരിക്കും, അവന് ഡിക്രീസും ഇല്ല ഇൻക്രീസും ഇല്ല, അവനൊരു യൂണിഫോം റേറ്റിലായിരിക്കും അബ്സോർപ്ഷൻ എന്ന പ്രോസസ് നടക്കുന്നത്. അപ്പൊ അബ്സോർപ്ഷൻ എന്ന പ്രോസസ് നടക്കുന്നത് ഒരു യൂണിഫോം റേറ്റിലായിരിക്കും, അവിടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യത്തില്ല അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യത്തില്ല, ഒരു യൂണിഫോം റേറ്റിലായിരിക്കും അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നത്. അപ്പോൾ അഡ്സോർപ്ഷൻ ഒരു ഉദാഹരണം നിങ്ങളൊന്ന് പഠിച്ചേക്കാം. സിലിക്കാജലിന്റെ സർഫസിൽ വാട്ടർ വേപ്പർ പറ്റി പിടിച്ചിരിക്കുന്നു. അതിൽ അബ്സോർപ്ഷൻ ഉദാഹരണം നോക്കിയേ, സ്പോഞ്ച് ഡിപ്ഡ് ഇൻ വാട്ടർ. നമുക്കറിയാം ഒരു സ്പോഞ്ച് എടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇടുകയാണ്, കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ആ സ്പോഞ്ച് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ ഉള്ളിലെല്ലാം എന്ത് ചെയ്യും, അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് അതിന്റെ ഉള്ളിലെല്ലാം കാണും. കാരണം അതെന്താണ്, അബ്സോർപ്ഷൻ ആണ്, അതിന്റെ ഉള്ളിലേക്കാണ് വാട്ടർ പോയിരിക്കുന്നത്. ഓക്കെ, അതിന്റെ ഉള്ളിലേക്കാണ് എന്ത് പോയിരിക്കുന്നത്, വാട്ടർ പോയത്. അപ്പോൾ നമുക്ക് ആ പ്രോസസ്സിനെ പറയാം അബ്സോർപ്ഷൻ എന്ന് പറയാം. അപ്പോൾ സ്പോഞ്ച് ഡിപ്ഡ് ഇൻ വാട്ടർ എന്ന് പറയുന്നത് എന്തിന്റെ ഉദാഹരണമാണ്, അബ്സോർപ്ഷൻ എന്ന പ്രോസസ്സിന് ഉദാഹരണമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.